ഇതെങ്ങാനും മുസ്ലിങ്ങളുടെ മദ്രസയിലായിരുന്നു സംഭവിച്ചതെങ്കിലും ഈ പതാക ഉയർത്തിയവൻ തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലോ താടി വളർത്തിയവനായിരുന്നെങ്കിലോ അല്ലെങ്കിൽ മുസ്ലിം നാമമുള്ള ഏതെങ്കിലും ഒരാളായിരുന്നുവെങ്കിലോ എന്ത് സംഭവിക്കുമായിരുന്നു? രാജദ്രോഹ കുറ്റം ചുമത്തിയിട്ട് എപ്പോഴേ അവനെയും അവന്റെ കുടുംബത്തെയും ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടാകുമായിരുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷ സ്പെഷ്യൽ പരിപാടികൾ നമുക്ക് ഓഗസ്റ്റ് 15 തലേ ദിവസം മുതൽ ചാനലുകളിൽ കാണാൻ വേണ്ടി പറ്റുന്ന ഒരു ട്രെയിലർ പ്രോഗ്രാമാണ് ഇത്. അതായത് 15 വരുന്ന സ്പെഷ്യൽ പരിപാടികളുടെ ഒരു ചെറിയ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ട്രെയിലറുകൾ ചാനലുകൾ ഒരു ദിവസം മുൻപ് തന്നെ കാണിക്കും. പക്ഷേ നമുക്ക് ഈ കലാപരിപാടിയുടെ ട്രെയിലർ ഒരു ദിവസം മുൻപ് കാണിക്കാൻ വേണ്ടി പറ്റില്ല, അത് പിറ്റേ ദിവസം തന്നെയാകണം. കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഇവർക്കും അറിയില്ല നമുക്കും അറിയില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നറിയാം, പക്ഷേ അത് ഏതൊക്കെ രീതിയിലുള്ള പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളുമാണ് എന്നുള്ളത് നമുക്ക് ഓഗസ്റ്റ് 15 കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ പരിപാടിയുടെ ഉദ്ഘാടനം നമ്മുടെ BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഭംഗിയായി നിർവഹിച്ചിരിക്കുകയാണ്. എന്തായാലും കൈയടിക്കുന്നു. ഗുഡ് 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 ഗുഡ്. ഈ രാജ്യസ്നേഹം കണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിറഞ്ഞ് തുള്ളുകയാണ്. അത് കണ്ടുകൊണ്ടിരുന്നവരൊക്കെ നിറഞ്ഞ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് ചിരിക്കുകയാണ്. കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ പതാകയെ അപമാനിച്ചത് ഞങ്ങൾക്ക് വിഷമമുള്ള കാര്യം തന്നെയാണ്, ഞങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ രാജ്യസ്നേഹത്തിന്റെ പേര് പറഞ്ഞ് കപട രാജ്യസ്നേഹത്തിന്റെ മുഖമണിഞ്ഞ് ഈ രാജ്യത്ത് വർഗീയവാദത്തിനും ഈ രാജ്യത്ത് കലാപത്തിനും കോപ്പ് കൂട്ടുന്നവർക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് പറഞ്ഞു വരുന്ന നിങ്ങളുടെ യഥാർത്ഥ മുഖം ഈ ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ന് തന്നെ അഴിഞ്ഞു വീഴുമ്പോൾ വല്ലാത്തൊരു രസം തന്നെയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മാത്രം അബദ്ധം പറ്റുന്നത്? കെ സുരേന്ദ്രൻ പതാക ഉയർത്തിയപ്പോൾ കുങ്കുമ കളർ താഴെയാണ് വന്നിട്ടുള്ളത്, പച്ചക്കളർ മുകളിലും. കെ സുരേന്ദ്രന്റെ വീഡിയോ ആവട്ടെ നവമാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു. എവിടെയാണ് കൊടി വന്നിച്ചത്? BJP ആസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്തെ മാരാർജി ഭവനിൽ. സംഭവിച്ചത് അബദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് തടിയൂരാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഈ അബദ്ധം ഇവരുടെ ഹോൾസെയിൽ കച്ചവടം ചെയ്യുന്ന വല്ല സാധനവുമാണോ? കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, എല്ലാ ഓഗസ്റ്റ് 15 ഇവർക്ക് ഈ രീതിയിലുള്ള അബദ്ധം സംഭവിക്കാറുണ്ട്. ഇതെങ്ങാനും മുസ്ലിങ്ങളുടെ മദ്രസയിലായിരുന്നു സംഭവിച്ചതെങ്കിലും ഈ പതാക ഉയർത്തിയവൻ തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലോ താടി വളർത്തിയവനായിരുന്നെങ്കിലോ അല്ലെങ്കിൽ മുസ്ലിം നാമമുള്ള ഏതെങ്കിലും ഒരാളായിരുന്നുവെങ്കിലോ എന്ത് സംഭവിക്കുമായിരുന്നു? രാജദ്രോഹ കുറ്റം ചുമത്തിയിട്ട് എപ്പോഴേ അവനെയും അവന്റെ കുടുംബത്തെയും ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടാകുമായിരുന്നു. സുരേന്ദ്രന് മാത്രം സംഭവിച്ചത് അബദ്ധം. അബദ്ധമല്ല, ഇതെപ്പോഴും നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ശ്രദ്ധക്കുറവിന്റെ ഏറ്റവും വലിയ കാര്യം തന്നെയാണിത്. അതല്ലാതെ എന്താ പറയേണ്ടത്? എല്ലാ ഓഗസ്റ്റ് 15 നിങ്ങളുടെ നേതാക്കന്മാർക്ക് മാത്രം എന്താണ് ഇത് സംഭവിക്കുന്നത്? കോൺഗ്രസിന്റെ, CPMന്റെ അല്ലെങ്കിൽ ബാക്കിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കാറില്ലല്ലോ. ഇപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ പതാക ഉയർത്തിയിട്ടുണ്ട്, വർഷങ്ങളായിട്ട് ഞാൻ അത് ചെയ്തുകൊണ്ടും ഉണ്ട്. പക്ഷേ എനിക്ക് ഇന്നേവരെ ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചിട്ടില്ല. പതാക ഉയർത്തുന്നതിന് മുൻപ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കും. കാരണം അത് രാജ്യത്തിൻ്റെ പതാകയാണ്. നിങ്ങളെപ്പോലെ ദേശസ്നേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഇവിടെ വർഗീയ മുഖമണിഞ്ഞ് നിൽക്കുന്നവരല്ല. പറയേണ്ട സമയത്ത് ദേശസ്നേഹം പറയും, എപ്പോഴും പറയില്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, കാരണം നിങ്ങൾക്കതിൽ രാഷ്ട്രീയ ലാഭമുണ്ട്. ശ്രദ്ധ വേണം, അത് രാജ്യത്തിൻ്റെ പതാകയാണ്. രാജ്യത്തിൻ്റെ പതാകയെ അപമാനിക്കുന്നത് രാജ്യത്തെ മൊത്തം ജനങ്ങളെയും അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. രാജ്യത്തിൻ്റെ പതാക അഭിമാനപൂർവം കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ്. ആ പതാക പോലും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാത്തവരാണ് രാജ്യസ്നേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇവിടെ നിരപരാധികളായിട്ടുള്ള മനുഷ്യർക്കെതിരെ മുഖം തിരിച്ചു നടക്കുന്നുള്ളത്. നിന്റെയൊക്കെ കപടമുഖമാണ് ഇവിടെ അഴിഞ്ഞു വീണിട്ടുള്ളത്. എന്തായാലും ഇതൊരു പാഠമല്ല, ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള താക്കീതാണ്. ഇതിനെതിരെ നടപടി വേണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.